വിശേഷം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പപ്പടം ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടം മെഴുക്കുവരട്ടിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പപ്പടം മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 7 പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. പപ്പടം എല്ലാം ദേ ഈ ഒരു ഷേപ്പിൽ സിസർ ഉപയോഗിച്ച് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഒരുപാട് പുകയൊക്കെ വരുന്ന ആ ഒരു സ്റ്റേജ് വരെ അങ്ങ് ചൂടാവണ്ട, കാരണം പപ്പടം കരിഞ്ഞു പോകും. എന്നാൽ ചൂട് തീരെ കുറയാനും പാടില്ല, നന്നായി പൊള്ളി കിട്ടത്തില്ല. ഒരു മീഡിയം ചൂടാണ് വേണ്ടത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഇട്ട് വറുത്ത് കോരാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് പപ്പടം വറുത്ത് കോരാം. അതേസമയം വേണ്ട കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് തന്നെ പപ്പടം നല്ല പൊള്ളി വരും. പപ്പടം എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഒരു ഡയമണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ഇഷ്ടമാവുക. ഇവിടെയാണെങ്കിലും മോന് ഒരു ഹോൾ പപ്പടം കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഷേപ്പിൽ വറുത്ത് കൊടുക്കുന്നതാണ്. അപ്പം നമുക്കിനി വേഗം മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയുള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷേ ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കാരണം പപ്പടത്തിന് ഓൾറെഡി ഉപ്പ് ഉണ്ടല്ലോ. ഈ ചെറിയുള്ളി ഒരു ഗോൾഡൻ നിറം ആകുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു വറ്റൽമുളകാണ്. ഇതാണ് ടേസ്റ്റ്. നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ആവാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. നന്നായിട്ട് മുറിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റൂ. നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ പപ്പടത്തിൻ്റെ കഷ്ണങ്ങളിലും ആ ഒരു ഉള്ളിയും മുളകും കൂടി ഒന്ന് ചിരളാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിലേ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ എല്ലാ കഷ്ണത്തിനും. സോ നമ്മുടെ പപ്പടം മെഴുക്കുവരട്ടി റെഡിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷല്ലേ, പക്ഷെ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ലീവിന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിടാൻ പറ്റിയൊരു ഡിഷാണ്. കുറച്ച് ദിവസമൊക്കെ കേടാവാണ്ടിരുന്നോളൂല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. കർവേഡ് ബൈ ദേവസ്വം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡഡ് വീഡിയോസ് മിസ് ആവേണ്ട അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ അടുത്തൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. താങ്ക് യു.